ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സമ്മർ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേനൽക്കാലത്തെ ഈ കടുത്ത ചൂടിനെ നമുക്ക് നേരിടാനായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റേ ഹൈഡ്രേറ്റഡ്, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വെള്ളം കുടിക്കുന്നത് കുറവാണ് നമ്മൾ ഈ വേനൽക്കാലത്ത്, പക്ഷേ നമ്മൾ വിയർക്കുന്നതും അതൊക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ ചിലർക്കൊക്കെ നല്ല മടിയായിരിക്കും. മടിയുള്ളവർ എന്ത് ചെയ്യണം? ഒരു ബോട്ടിൽ വെള്ളം അവരുടെ റൂമിലോ അല്ലെങ്കിൽ കാണുന്ന ഒരു സ്പേസിൽ നിറച്ചിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ അത് കാണുമെങ്കിലും നമുക്ക് കുടിക്കാനായിട്ട് തോന്നും. അതുപോലെ തന്നെ അടുക്കളയിൽ ജോലികൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ജോലി സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തായാലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ മറക്കരുത്. ഇനി വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റായിട്ട് തണുത്ത വെള്ളം എടുത്തിട്ട് അങ്ങനെ തന്നെ കുടിക്കരുത്. ഒന്ന് തണുപ്പ് കുറഞ്ഞ ശേഷം കുടിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. വേനൽക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജ്യൂസൊക്കെ ഉണ്ടാക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്തിരി തണുപ്പോടുകൂടി ജ്യൂസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഐസ് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതുപോലത്തെയുള്ള ഐസ് ട്രേ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഐസ് എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ട്രേയുടെ പ്രത്യേകത, ഈ ഒരു അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഓരോ ക്യൂബിൻ്റെയും താഴത്ത് സിലിക്കോൺ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐസ് എടുക്കാൻ വളരെയധികം എളുപ്പമാണ് നമുക്ക്. അതോടൊപ്പം തന്നെ ഇത് ലിഡും വരുന്നതുകൊണ്ട് തന്നെ ഐസ് ട്രേയിലുള്ള ഐസ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം ഫില്ല് ചെയ്യുക, അതിനുശേഷം ക്ലോസ് ചെയ്ത് വെക്കുക. ഐസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐസ് മതി എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഐസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നി. സാധാരണ നമ്മൾ ഐസ് എടുക്കുമ്പോൾ എല്ലാം കൂടി കുറേ എണ്ണം വരും. അത്രയും എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഈ ഒരു ഐസ് ട്രേ ഇതുപോലത്തെ വാങ്ങാവുന്നതാണ്. രണ്ടെണ്ണത്തിന് സെറ്റായിട്ട് ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു ഐസ് ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കുമ്പോൾ നല്ലതായിട്ട് തണുപ്പ് കിട്ടാനായിട്ട് സ്റ്റീൽ ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിലോ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പലതരം ഐറ്റംസ് വെച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. എന്നാലും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കിട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാരങ്ങ വെള്ളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉപ്പ് ചേർത്തിട്ടോ മധുരം ചേർത്തിട്ടോ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. പുറത്തോട്ട് പോയാലും ഏറ്റവും നമുക്ക് വിലക്കുറവിനും വളരെ പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടുന്നത് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ തന്നെയാണ്. അതേപോലെ തന്നെ വീട്ടിൽ തൈരുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് മോരുംവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നതും ഇതുപോലെ തന്നെ ചൂടുകാലത്തേക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കുറച്ച് വെള്ളവും ചേർത്ത് തൈരും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഫുള്ളായിട്ടും നല്ലൊരു തണുപ്പ് ഫീലിംഗ് കിട്ടും കേട്ടോ. വേനൽക്കാലത്താണ് നമ്മൾ ഏറ്റവും അധികം ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് തണുപ്പ് നൽകുന്ന ഫ്രൂട്ട്സാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഓറഞ്ച്, വാട്ടർമെലൻ, അതുപോലെ തന്നെ മസ്ക് മെലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യെല്ലോ കളറിലുള്ള മെലണുമാണ് വരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. അതിലുള്ള ഫൈബറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അങ്ങനെ മടിയാണെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. അധികം മധുരം ചേർക്കാതെ നമുക്ക് ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് ഇതുപോലെ കുടിക്കാം. ചിലപ്പോൾ നമുക്ക് വിലക്കുറവിനൊക്കെ ഓറഞ്ചൊക്കെ അധികം കിട്ടുകയാണെങ്കിൽ സിറപ്പ് ഉണ്ടാക്കി വെച്ച് നമുക്കിതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. എന്നാലും ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഫാഷൻ ഫ്രൂട്ടൊക്കെ വീട്ടിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ സിറപ്പാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റും. നമ്മൾ മധുരം ഇങ്ങനെ ചേർത്തിട്ട് കുടിക്കുന്നതിൽ അത്രയും ഒരു ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. വാട്ടർമെലൻ ആയാലും ഇതൊക്കെ ഡയറക്റ്റ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ ഹെൽത്ത് ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. വേനൽക്കാലത്ത് പല ടൈപ്പുള്ള അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചില മരുന്നുകൾ കരുതുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടും. ചൂടുകൂടി നമ്മുടെ മേത്ത് വരാൻ ഇങ്ങനെ ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡസ്റ്റിംഗ് പൗഡർ, അബ്സോർബർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്, ചൂടുകുരു തടയാനായിട്ട് ഈ പൗഡർ സഹായിക്കും. അതോടൊപ്പം തന്നെ ചിലർക്ക് വേനൽക്കാലത്ത് കണ്ണിൽ കുരു വരിക, കണ്ണിൽ ചൊറിച്ചിൽ വരിക, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഈ കാണുന്ന ഐ ഡ്രോപ്സ്, നമുക്ക് ഐ ഡ്രോപ്സ് കടകളിൽ പോയാൽ ചോദിച്ചാൽ തരും. ഈ ഐ ഡ്രോപ്സ് വാങ്ങി ഓരോ തുള്ളി കണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ ചൊറിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കും. അതോടൊപ്പം തന്നെ കണ്ണിൽ കുരു വരാനുള്ള സാധ്യത, കണ്ണിലിങ്ങനെ ചൊറിച്ചിൽ വരുമ്പോഴേക്കും നമ്മൾ ഈ ഡ്രോപ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വരാനുള്ള സാധ്യതയും കുറയും. ഹിമാലയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയും ഇങ്ങനെ ഒപ്താ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണിനുള്ള ഡ്രോപ്സ് വരുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഡ്രോപ്സ് നല്ലത് നോക്കിയിട്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ കണ്ണിൽ ഇതുപോലെ ചൊറിച്ചിൽ കുരുക്കളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും.
വേനൽക്കാലത്ത് നമ്മുടെ ബോഡി നല്ല കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് രണ്ടു നേരം വൃത്തിയായി കുളിക്കുക എന്നുള്ളത്. നമ്മുടെ ബോഡി നല്ലതായിട്ട് തണുപ്പായിട്ടിരിക്കുന്നുള്ള മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടും കേട്ടോ. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും ടിപ്സിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ എണ്ണ തേച്ച് കുളിക്കുന്നത് നമ്മുടെ സ്കിന്നിന് സോഫ്റ്റാക്കി വെക്കാനും വേനൽക്കാലത്ത് വരുന്ന ഡ്രൈനസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും. നമ്മുടെ സ്കിന്നിലെ ചൊറിച്ചിൽ പോലുള്ള രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ വേർപ്പടിഞ്ഞു കൂടിയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓയിലോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടല്ല കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫേസിൽ ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു ബോഡി ലോഷനും യൂസ് ചെയ്യായാലും സ്കിന്ന് ഡ്രൈ ആവാതെ സോഫ്റ്റായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പരമാവധി കോട്ടൺ ഡ്രസ്സുകൾ തന്നെ നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുക. ഇതെല്ലാവർക്കും അറിയുന്നൊരു ടിപ്പാണെങ്കിൽ പോലും പലപ്പോഴും കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ അയൺ ചെയ്ത് നീറ്റായിട്ട് അത് യൂസ് ചെയ്യണം. അപ്പോഴാണ് അത് കാണാനായിട്ട് ഭംഗിൻ്റെ ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഷിഫോൺ അതുപോലെ പോളിസ്റ്റർ ഡ്രസ്സുകൾ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ചൂട് സമയത്ത് കോട്ടൺ ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷനും കൂടുതൽ ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഡ്രസ്സുകൾ പരമാവധി കുറയ്ക്കുക. കാരണം ബ്ലാക്ക് കളറ് കൂടുതൽ ചൂട് ആകിരണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ വീട്ടിലായാലും പുറത്തോട്ട് പോകുമ്പോഴായാലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലർക്കെങ്കിലും വേനൽക്കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് പല ടൈപ്പ് ജ്വല്ലറി ഒക്കെ ഉപയോഗിക്കുമ്പോൾ വേർപ്പ് വരുമ്പോൾ അത് കാരണം ഭയങ്കര ഇറിറ്റേഷനും അതുവഴിക്ക് നമ്മുടെ സ്കിന്നിൽ പൊട്ടലും ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ കമ്മലുകൾ അതുപോലെ തന്നെ നമുക്ക് കഴുത്തിൽ ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ മാലകൾ, വളകൾ, വാച്ചായാലും സ്റ്റോൺസ് ഒക്കെ പതിച്ചുള്ളത് ഇതൊക്കെ പരമാവധി നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതാവും നല്ലത്. അപ്പോൾ വേനൽക്കാലം വരാണ്, എന്നാലും വെക്കേഷനും വരാണ്. അപ്പോൾ പലരും പുറത്തോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാഗിൽ എന്തായാലും കരുതിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഒരു ബോട്ടിൽ വെള്ളം എന്തായാലും കരുതുക. അടുത്തതായിട്ട് ഒരു ടവല് കയ്യിൽ വെക്കുക. അത് ഇത്തിരി വലിയത് അത്യാവശ്യം നന്നായിട്ട് അബ്സോർബിങ് പറ്റുന്ന ഒരു നല്ലൊരു ടവല് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ പുറത്തു പോകുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് ഒന്നിങ്ങനെ കുട കയ്യിൽ പിടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തൊപ്പി നമ്മുടെ കയ്യിൽ വെക്കുക. ബാഗിൽ വെക്കാൻ പറ്റുന്ന ചെറിയൊരു തൊപ്പി നമ്മുടെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ വല്ലാതെ ഡയറക്റ്റായിട്ട് കൊള്ളാതെ നമുക്ക് സുഖമായിട്ട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു തൊപ്പി നമ്മുടെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലും കഴുക്കുകൾ പൊടിയൊക്കെ വല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഇതുപോലെയുള്ള വൈപ്സ് യൂസ് ചെയ്യാം. ഇതിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും, അതുപോലെ തന്നെ നനവ് പോലെയുള്ളതുകൊണ്ട് തന്നെ മുഖത്തിന് പെട്ടെന്നൊരു ഫ്രഷ് ഇത് കിട്ടും, നമുക്കും അതേ ഒരു ഉണർവ് കിട്ടും. അപ്പോൾ ഇത് പല സ്മെല്ലിൽ അവൈലബിൾ ആണ്. സ്ട്രോബെറി, ഓറഞ്ച് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് 25 എണ്ണത്തിൻ്റെ പാക്കാണ്. സ്ട്രോബെറിയുടെ സ്മെല്ലുള്ളതാണ് വരുന്നത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ലെമൺ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേബി വൈപ്സ് വരുന്നുണ്ട്. ഇത് അതല്ല, ഇത് വലിയവർക്ക് യൂസ് ചെയ്യുന്ന വൈപ്സാണ്. ബേബി വൈപ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാഗിൽ സൺഗ്ലാസ്സസ്, നിങ്ങൾ സൺഗ്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടി വെക്കുക. ഭയങ്കരമായ വെയിൽ നമുക്ക് അടിക്കാതെ സുഖമായിട്ട് യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ആം കവർ വാങ്ങാനായിട്ട് കിട്ടും. ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരുപാടൊക്കെ വെയിലത്ത് നമുക്ക് യാത്ര ചെയ്യുക, ജോലിയുടെ ആവശ്യങ്ങളൊക്കെ പോകുന്നവർ ഇങ്ങനൊരു ആം കവർ കയ്യിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹാഫ് സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ആം കവർ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഞാൻ കൂടുതലും 3/4 ഫുൾ സ്ലീവ്സാണ് ഉപയോഗിക്കാറ്, എനിക്കത്ര ആവശ്യം വരാറില്ല. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള കവർ നമ്മൾ വാങ്ങി കോട്ടൻ്റെ മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതെല്ലാം തന്നെ നമ്മുടെ ബാഗിൽ ഒതുക്കി വെച്ചിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാം. കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ യാത്ര സമയത്ത് ഇതെല്ലാം നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗിലാണ് ഇതെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഉണർവ് നേകാനായിട്ട് നല്ല തണുപ്പൊക്കെ കൊടുക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐസ് റോളർ വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് റോളർ സിലിക്കൺ മെറ്റീരിയലുള്ള ഒരു കുഞ്ഞ് ബോട്ടിൽ ഇതുപോലത്തെയാണ്. ഇതിൽ നമുക്ക് മുകളിൽ ചെറിയൊരു അടപ്പുണ്ട്, അതിൽ കൂടെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം. അതിനുശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ഐസാക്കിയിട്ടെടുക്കുക. ഐസായ ശേഷം ഇതിൻ്റെ മുകളിലെ അടപ്പ്, വലിയൊരു അടപ്പുണ്ട്, അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഷേപ്പിൽ നമുക്ക് ഐസ് കിട്ടും. ഇതുപയോഗിച്ച് മുഖത്ത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ കണ്ണിൻ്റെ തരത്തിലെ കറുപ്പ് കുറയാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ്. നല്ല കൂളിംഗ് ആണ് ഐസ് ഇങ്ങനെ മുഖത്ത് വെച്ച് കഴിയുമ്പോൾ. ഈ മോഡലിലുള്ള ഐസ് റോളറും വരുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് തണുപ്പിച്ചിട്ട് മുഖത്തേക്ക് വെക്കാം. അങ്ങനെ വെള്ളം ബോട്ടിലിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനി പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. SPF 40 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ മുഖത്തും കഴുത്തിലും കൈമയൊക്കെ നമ്മൾ എവിടെയാണ് നമ്മൾ സ്കിൻ എക്സ്പോസ്ഡ് ആവുന്നത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമേ മേക്കപ്പ് യൂസ് ചെയ്യുക. ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം നമ്മൾ ഈ ചൂട് സമയത്ത് മേക്കപ്പൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സൺസ്ക്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം മേക്കപ്പ് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മേക്കപ്പ് ഉപയോഗിച്ച് പുറത്ത് പോയി വന്നു കഴിയുമ്പോൾ ആ മേക്കപ്പ് റിമൂവ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മേക്കപ്പ് ഇട്ടാൽ മേക്കപ്പ് റിമൂവ് ചെയ്യണം, ഒരു മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച്. പക്ഷേ ചൂട് കാലത്ത് അത് വന്ന ശേഷം തന്നെ റിമൂവ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് മുഖത്തൊക്കെ ഇരുന്ന് നമുക്ക് പല അലർജികൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഗാർണിയറിൻ്റെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഏത് മേക്കപ്പും, കണ്ണിൽ ചെയ്യുന്നതായാലും അതുപോലെ തന്നെ ഇപ്പോൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടാലും മുഖത്തുള്ള മേക്കപ്പ് ആയാലും ഒക്കെ റിമൂവ് ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മതി. ഇത് നമ്മൾ പിന്നെ ഇത് അപ്ലൈ ചെയ്ത ശേഷം പിന്നെ കഴുകി കളയേണ്ട ആവശ്യമില്ല. ഇത് വെച്ച് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനറും എല്ലാം നല്ല വൃത്തിക്ക് പോയി കിട്ടും. ഇങ്ങനെ കോട്ടൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് മുഖം തുടയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു ഫേസ് സോപ്പ് വെച്ചിട്ട് മുഖം വൃത്തിയായിട്ട് കഴുകുക, ഇത്രയും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ ഷൂവൊക്കെ വാഷ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സമ്മർ സീസണാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഷൂ ഇല്ലട്ടോ, ഷൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് ഉണക്കിയെടുക്കാൻ പറ്റും, ഒട്ടും മണമൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഷൂ വാഷ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാറ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ച് സോപ്പ് പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മുക്കി വയ്ക്കും. അതിനുശേഷം വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് ഇടും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെരുപ്പ് നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും, വെയിലുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും. ചില ചെരുപ്പുകൾ നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പശയൊക്കെ വിട്ടുപോലും അങ്ങനത്തെ ചെയ്യരുത്. അല്ലാത്ത ഷൂകളും ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മൾ വീട്ടിൽ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ വേനൽക്കാലത്ത് കോട്ടൺ ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കുക. കോട്ടൺ ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്കത് കംഫർട്ടും ആയിരിക്കും, ചൂടുണ്ടാവില്ല, നമുക്ക് ശരീരത്തിനും അത് നല്ലതാണ്. പോളിസ്റ്റർ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ചൂട് വരാനുള്ള സാധ്യതയുണ്ട്, കിടക്കാനും ഈ വേനൽ സമയത്ത് അത്ര സുഖം ഉണ്ടാവില്ല. പറ്റാവുന്നതും നമ്മുടെ കയ്യിൽ കോട്ടൺ ബെഡ്ഷീറ്റുകൾ തന്നെ ഉപയോഗിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വേനൽക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും, അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. മറന്നു പോയിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.